നമസ്കാരം വനങ്ങളില്ലാതെയുള്ള ഒരു നിലനിൽപ്പിനെ കുറിച്ച് ആലോചിക്കുവാൻ പോലും സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വനങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ നമ്മുടെ തന്നെയാണ് എന്നാൽ സാധാരണ വനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാടുകളെ നമുക്ക് പരിചയപ്പെടാം ഹാലർ ബോസ് അഥവാ ദ ബ്ലൂ ഫോറസ്റ്റ് ബെൽജിയത്തിലെ സവിശേഷമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് എല്ലാ വർഷവും ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും ഈ കാട് മുഴുവൻ നീലനിറത്തിന് വഴിമാറും ബെൽജിയൻ നഗരമായ ഹാലയ്ക്ക് സമീപമുള്ള ഹാലർബോസ് എന്ന ഈവനത്തിൽ വൈൽഡ് ബ്ലൂബെൽ എന്ന കാട്ടുചെടിയിലെ പൂക്കളാണ് നീലനിറം സമ്മാനിക്കുന്നത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സെക്കുവായ മരങ്ങളാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം ബ്ലൂബെൽ വാക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നടപ്പാതയാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ മറ്റൊരു കാടാണ് ജർമ്മനിയിലെ കറുത്ത കാട് അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ് ധാരാളം കഥകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പ്രേതകഥകളും പേടിപ്പിക്കുന്ന ആളുകളുമെല്ലാം ഈ പ്രദേശത്തിന്റെ ഭാഗമാണ് തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഭാഗമായ ഇവിടം അതിമനോഹരങ്ങളായ ഗ്രാമ കാച്ചുകളാലും ഹൈക്കിംഗ് റൂട്ടുകളാലും സമ്പന്നമാണ് വളഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വനമാണ് പോളണ്ടിലെ ക്രൂക്കഡ് ഫോറസ്റ്റ് വെസ്റ്റ് പോമറേനിയയിലെ നൗ സാർനോവോയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഇത്തരത്തിലുള്ള നാനൂറ് മരങ്ങളുണ്ട് വൈൻ വിഭാഗത്തിൽപ്പെട്ട ഈ മരങ്ങളെക്കുറിച്ച് നിരവധി കഥകൾ പ്രദേശത്തെ പ്രചാരത്തിലുണ്ട് ഇവിടെ മരങ്ങളുടെ താഴ്ഭാഗം മാത്രമാണ് വളഞ്ഞിരിക്കുന്നത് മുകളിലോട്ടുള്ള വളർച്ച നേരെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം മരങ്ങൾ ഇങ്ങനെ വളഞ്ഞു വരുന്നത് എന്നതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരം ശാസ്ത്രലോകത്തിന് നൽകുവാൻ സാധിച്ചിട്ടില്ല അമേരിക്കയിലെ ടെക്സസിലെ ഏറ്റവും രസകരവും വിചിത്രവുമായ ഇടങ്ങളിൽ ഒന്നാണ് കാഡോ തടാകത്തിലെ ഫ്ലഡഡ് വനം കാടോ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ സൈപ്രസ് വനങ്ങളിലൊന്നാണ് നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്പാനിഷ് പായൽ നിറഞ്ഞു നിൽക്കുന്ന സൈപ്രസ് മരങ്ങളെയാണ് ഫ്ലഡ് വനം എന്ന് വിളിക്കുന്നത് ഏകദേശം ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി പത്ത് സ്ഥലത്തായാണ് വനവും ചതുപ്പ് നിലങ്ങളും വ്യാപിച്ചു കിടക്കുന്നത് ഇവിടുത്തെ ജൈവ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ് മരണപ്പെട്ട മരങ്ങളുടെ കാടെന്നാണ് നമീബിയയിലെ ഡഡ്ലി ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത് നമീബ് നൗക്ലഫ്റ്റ് നാച്ചുറൽ പാർക്കിലെ ഈ കാട് യഥാർത്ഥത്തിൽ ചുവന്ന നിറത്തിലുള്ള മൺകൂനകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വരണ്ടുണങ്ങിയ വെളുത്ത കളിമൺ മണ്ണിൽ തൊണ്ണൂറായിരം വർഷത്തിലേറെ പഴക്കമുള്ള കരഞ്ഞുടങ്ങിയ ചത്ത മരങ്ങൾ നിൽക്കുന്നു അങ്ങനെയോ അല്ലെങ്കിൽ പച്ചപ്പും ജീവനും നഷ്ടപ്പെട്ടു പോയ ഇവിടുത്തെ മരങ്ങൾ വരണ്ട കാലാവസ്ഥ കാരണം ജീർണിക്കുന്നില്ല അതാണ് ഇവിടെ മരണപ്പെട്ട മരങ്ങളുടെ കാട് എന്നറിയപ്പെടുവാനുള്ള കാരണം കുപ്പി മരങ്ങളുടെ വനമാണ് കാലിഫോർണിയയിലെ ഓറോ ഗ്രാൻഡയിലുള്ള ബോട്ടൽ ട്രീ റാഞ്ച് കാലിഫോർണിയയിലെ മൊജാവേ കൌണ്ടിലെ എൽമർ ലോങ്ങിന്റെ ബോട്ടൽ ട്രീ റാഞ്ച് പ്രകൃതിദത്തമായ ഒരു കാഴ്ചയല്ല ഇത് മനുഷ്യനിർമ്മിതമായ ഒരു വനം എന്ന് പറയാം റൂട്ട് അറുപത്തിയാറ് റോഡ് യാത്രക്കാരാണ് ഇവിടം സന്ദർശിക്കുന്നവരിൽ അധികവും മുങ്ങിപ്പോയ വനമാണ് കസാഖ്സ്ഥാനിലെ കൈൻഡി തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന സങ്കൺ ഫോറസ്റ്റ് ടിയാൻഷാൻ പർവ്വത നിരകളുടെ ഭാഗമായ ഇവിടെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കൂറ്റൻ സ്പ്രൂസ് മരങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കെബിൻ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ ഒരു വലിയ ചുണ്ണാമ്പുകല്ലെ മണ്ണിടിച്ചിലിന്റെ ഫലമായാണ് ആയിരത്തി മുന്നൂറടെ നീളമുള്ള കയണ്ടി തടാകം സൃഷ്ടിക്കപ്പെട്ടത് ഉരുൾപൊട്ടൽ മലയടുക്കിനെ തടയുകയും പ്രകൃതിദത്ത അണക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു മഴവെള്ളം താഴ്വരയിൽ നിറയുകയും തടാകം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്